ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും പുതിയ അവരുടെ മോഡലുകൾ, മൊബൈൽ ഫോൺ മോഡലുകളായ ഗൂഗിൾ പിക്സൽ സിക്സ് പ്രോ എന്നീ മോഡലുകളെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ഇതുവരെ പിക്സൽ സീരീസിൽ പിക്സൽ മുതൽ പിക്സൽ 2, 3, 4, 5 ഇപ്പോൾ 6 വരെയുള്ള മോഡലുകളായി പല വേരിയൻറ്റും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ അവസാനമായി വന്ന രണ്ട് മോഡലുകളാണ് ഗൂഗിൾ പിക്സൽ 6, അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ 6 പ്രോ. ഈ ഒരു മോഡലുകളിൽ പ്രധാനമായിട്ട് വന്ന മാറ്റം ഗൂഗിളിൻ്റെ സ്വയം നിർമ്മിത ചിപ്സെറ്റായ ടെൻസർ എന്ന ചിപ്സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ഗൂഗിൾ ഇതുവരെ കോൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകളായിരുന്നു അവരുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരുന്നത്. അവർ തന്നെ നിർമ്മിച്ച ടെൻസർ എന്ന ചിപ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പറയുന്നത് അവർ നിർമ്മിച്ച ഈ ഒരു ചിപ്സെറ്റ് അവരുടെ മൊബൈൽ ഫോണിൽ ഉൾപ്പെടുത്തുന്ന അവരുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി യൂസേജ്, ബാറ്ററി നമുക്ക് പവർ സേവിങ് കൂടുതൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഗൂഗിൾ AR പ്രോഗ്രാം, ഗൂഗിൾ ലെൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കാനും നമുക്ക് ഈ ഒരു ചിപ്സെറ്റ് കൊണ്ട് സാധിക്കുന്നു. മാത്രമല്ല, എല്ലാവർക്കും അറിയാം ഗൂഗിൾ ക്യാമറ വളരെയധികം ഫേമസ് ആണ്. ഈ ഒരു ഗൂഗിൾ ക്യാമറയിൽ നിന്നും അവരുടെ തന്നെ ഗൂഗിൾ ചിപ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ്, വീഡിയോ ഔട്ട്പുട്ട് എല്ലാം ലഭിക്കുമ്പോൾ വളരെ മികച്ച ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ക്യാമറയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൂഗിൾ പിക്സൽ 6 പ്രോ എന്ന മോഡലിൽ 5G ആണ് വരുന്നത്. ഒട്ടനവധി 5G ബാൻഡ്സ് ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 210 ഗ്രാം ആണ്. മെറ്റൽ ഫ്രെയിമോട് കൂടെ വരുന്ന ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് കൊണ്ട് നിർമ്മിതമായതാണ്. നാനോ സിമ്മും അതുപോലെ തന്നെ ഇ സിമ്മും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ LTPO AMOLED 120Hz റീഫ്രഷ് റേറ്റോട് കൂടെ വരുന്ന HDR10+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.71 inches സൈസ് വരുന്ന ഈ ഡിസ്പ്ലേ 512 PPI ഡെൻസിറ്റി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുമ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്. ചിപ്സെറ്റ് ഗൂഗിൾ ടെൻസർ 5 NM. ഇനി ഈ ഒരു മോഡലിൽ നമുക്ക് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. വേരിയൻ്റ് നമുക്ക് നോക്കാം. 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 12GB റാമോട് കൂടെയും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും 12GB റാമും 512GB ഇൻറ്റേർണൽ സ്റ്റോറേജും 12GB റാമോട് കൂടിയും ഇങ്ങനെയുള്ള 3 സ്റ്റോറേജ് വേരിയൻറ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ക്യാമറയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ 50 MP വൈഡ് ക്യാമറയാണ്. അടുത്തതായി 48 MP ടെലിഫോട്ടോ ലെൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 4x ഒപ്റ്റിക്കൽ സൂം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 3rd ക്യാമറയായി 12 MP അൾട്രാ വൈഡ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11.1 MP അൾട്രാ വൈഡ് സെൽഫി ക്യാമറയാണ് സെൽഫി എടുക്കാനായിട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. സ്പീക്കർ നോക്കുമ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇയർഫോൺ കണക്ട് ചെയ്യാനുള്ള 3.5 mm ജാക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർഫോൺ ഈ ഒരു മൊബൈൽ ഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. കൺവെർട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴിയോ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് മ്യൂസിക് ആസ്വദിക്കാവുന്നതാണ്. USB Type-C 3.1 ഫിംഗർ പ്രിൻ്റായി അണ്ടർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ ഫിംഗർ പ്രിൻ്റ് സ്കാൻ ചെയ്ത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 5003 mAh ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് 30W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അവർ അവരുടെ പരസ്യത്തിൽ പറയുന്ന പോലെ 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 50% വരെ ചാർജ് ചെയ്യാൻ ഈ ഒരു ഡിവൈസിൽ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം, അവർ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെ ചാർജർ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇനി നമുക്ക് പിക്സൽ 6 പ്രത്യേകതകൾ എന്തെല്ലാമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5G ആണ് വരുന്നത്. 207 g വെയ്റ്റോട് കൂടെ വരുന്ന ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഫ്രെയിം അലൂമിനിയം ഫ്രെയിം തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് പ്രൊട്ടക്ഷനും ബാക്ക് സൈഡിലും ഗ്ലാസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നാനോ സിമ്മും അല്ലെങ്കിൽ ഇ സിമ്മും ഈ ഒരു മൊബൈൽ ഫോണിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഡിസ്പ്ലേ വരുമ്പോൾ നോർമൽ AMOLED ഡിസ്പ്ലേ, 90Hz റീഫ്രഷ് റേറ്റോടുകൂടി HDR10+
ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.4 inch സൈസ് വരുന്ന ഡിസ്പ്ലേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊട്ടക്ഷൻ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു ഡിവൈസ് പുറത്തിറങ്ങുന്നത്. മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ വേരിയൻ്റ് ഏതെല്ലാം എന്ന് നോക്കാം. 128 GB 8GB RAM 256 GB 8GB RAM എന്നീ രണ്ട് വേരിയൻറ്റുകളാണ് വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 50 MP മെയിൻ ക്യാമറയും 12 MP അൾട്രാ വൈഡ് ക്യാമറയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് 4K 60 FPS വരെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെൽഫി ക്യാമറ ആയിട്ട് നമുക്ക് 8 MP വൈഡ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളോട് കൂടെ വരുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർഫോൺ കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് കൊടുത്തിട്ടില്ല. 4614 mAh കൊടുക്കൂടെ വരുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ 30W ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കൂടെയും നമുക്ക് ചാർജർ ലഭിക്കുന്നതല്ല, വയർലെസ് ചാർജിങ് ആയിട്ട് 21W നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ രണ്ട് മൊബൈൽ ഫോണിൻ്റെയും ഇന്ത്യയിൽ വരാവുന്ന ഏകദേശ പ്രൈസ് ഏതെല്ലാം എന്ന് നോക്കാം. ഗൂഗിൾ പിക്സൽ പ്രോ എന്ന മോഡലിന് 67,500 രൂപയോളം പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. ഗൂഗിൾ പിക്സൽ 6 എന്ന മോഡലിന് 45,000 രൂപയോളം പ്രൈസ് വരാൻ സാധ്യതയുണ്ട്. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന അതിൽ വരുന്ന ചിപ്സെറ്റുകളൊന്നും മറ്റ് യാതൊരുവിധ മോഡലുകളിലും വരുന്നതല്ല, കാരണം അത് അവർ സ്വയം നിർമ്മിക്കുന്ന ചിപ്സെറ്റുകളാണ്. ഇപ്പോൾ ഇതുവരെ ഗൂഗിൾ കോൾകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകളായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവർ തന്നെ സ്വയം നിർമ്മിച്ച ചിപ്സെറ്റുകളാണ് അവരുടെ മൊബൈൽ ഫോണിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐഫോണിൻ്റെ പാത, ആപ്പിളിൻ്റെ പാത തന്നെയാണ് ഗൂഗിൾ പിന്തുടരുന്നത്. ഭാവിയിൽ ഐഫോണിന് ഒരു വെല്ലുവിളിയാവാനും ഈ ഒരു ഗൂഗിൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ചിപ്സെറ്റ് നിർമ്മാണത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയുമായി വരാം. അതുവരെ ഗുഡ് ബൈ.